ഒരുപാട് വ്യൂവേഴ്സ് കുറെ നാളായിട്ട് ചോദിക്കുന്നതാണ് ഫിഷ് മോളിയുടെ റെസിപ്പി കാണിക്കാവുന്നത്. അപ്പൊ ഇന്ന് എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഫിഷ് മോളിയാണ്. അപ്പൊ സാധാരണ എല്ലാവരും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് യെല്ലോ കളറിലാണ് ഫിഷ് മോളി കാണാറ്. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും വെളുത്താണ് ഇരിക്കുക. ഇത്രയും ഞങ്ങളുടെ ആ സൈഡിലോട്ടൊക്കെ ഒത്തിരി പേര് ആ രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറിൽ വേണമെങ്കിൽ ഇച്ചിരി ടേമറിക് പൗഡർ, ഒരു ഹാഫ് ടീസ്പൂൺ ടേമറിക് പൗഡറോടെ ഈ റെസിപ്പിയിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ചെയ്യുന്നത് മീനൊന്ന് നമ്മൾ കുറച്ച് കുരുമുളകും ഇച്ചിരി നാരങ്ങാനീരും ചേർത്തൊന്ന് പുരട്ടി വെക്കും. കുറച്ച് കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി, പകുതി നാരങ്ങയുടെ നീര്. മീൻ വരഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. കുരുമുളക് പൊടി, നാരങ്ങാ നീര്, ഉപ്പ്, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീനിൻ്റെ അതിലേക്ക് വരട്ടി വെക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്നൊരു 10-15 മിനിറ്റ് മുമ്പ് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് വെക്കുക. കവർ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് മീൻ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് കരിമീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് വലിയ കരിമീനാണ്, 1/2 കിലോയുടെ രണ്ട് കരിമീനാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ ചൂടാക്കാം. അപ്പൊ ഏത് മീനും യൂസ് ചെയ്യാം. നെമ്മീൻ നല്ലതാണ്, വറ്റ, മോദ, അങ്ങനത്തെ ഏത് മീനും ഉപയോഗിക്കാൻ നല്ലതാണ്. ആവോലി ഭയങ്കര നല്ലതാണ്. ആവോലി, വെള്ള ആവോലിയും കറുത്ത ആവോലി വെച്ചിട്ടൊക്കെ ഫിഷ് മോളി ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ഇടണം. ഇതിനകത്തിടുന്ന സ്പൈസസ് ചെറിയ ഒരു കഷ്ണം പട്ട, 4-5 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക് ഹോളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സവോള സ്ലൈസ് ചെയ്തത്, അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ നിറച്ച വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് സവോളയുടെ നിറം ഒന്നും മാറാത്ത രീതിയിലാണ്. ഈ ഫിഷ് മോളിയുടെ കളർ മാറാതിരിക്കാനായിട്ട് നമ്മൾ സവോളയുടെ നിറം മാറാതെ നന്നായിട്ട് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പിടുമ്പോൾ കുക്കിംഗ് ഫാസ്റ്റർ ആവും. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ചേർത്തു. അതേ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്ത്. അവരവരുടെ ഫാമിലിയുടെ പ്രിഫറൻസ് അനുസരിച്ച് മുളക് ചേർക്കുക. കുരുമുളക് നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ചെറിയ എരിവുണ്ടാവും. ഈ ഒരു സ്റ്റേജ് വരെ കുക്ക് ചെയ്യത്തുള്ളൂ സവോള. ആദ്യം ബ്രൗൺ ആയിട്ടില്ല, നന്നായിട്ട് സോഫ്റ്റായി ഈ ഒരു പരുവത്തിൽ. അല്ലെങ്കിൽ നമുക്ക് ആ വെള്ളയെന്നുള്ള കളർ മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ ടിൻ്റൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു പരുവം വരെ കുക്ക് ചെയ്യുക. മഞ്ഞൾപൊടി ഇടണമെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപൊടി ഇടാം, 1/2 ടീസ്പൂൺ ഇടാം. അല്ലെങ്കിൽ നമ്മൾ മീൻ മാറിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ 1/2 ടീസ്പൂൺ മഞ്ഞൾപൊടി ഇട്ട് വേണം വെക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്, 2ാം പാലാണ്. ഒന്നോ 1.5 ഒക്കെ ഉപയോഗിക്കാം തേങ്ങാപ്പാല്. ഞാനിപ്പോൾ മൊത്തം 1.25 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളയ്ക്കണം. ഇതിലേക്ക് മീൻ ഇടാറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് ഇവിടെ നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന മീൻ. തീ കുറച്ച് വെക്കാം. ഈ തേങ്ങാപ്പാൽ കിടന്ന് കരിമീൻ നന്നായിട്ട് കുക്കാവണം. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തീ കുറച്ച്
ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന ശേഷം നമ്മൾ കുറച്ച് ഗ്രേവി മീൻ്റെ പുറത്തേക്ക് ഒഴിച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റോളം കുക്ക് ചെയ്തു. അത് കുക്ക്ഡായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോസ് ഇടാം. വട്ടത്തിൽ ഇച്ചിരി വലിയ കഷ്ണമായിട്ട് മുറിച്ചേക്കുന്നത് ടൊമാറ്റോസ്. ഒരു ടൊമാറ്റോ എടുത്തത്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ ഞാൻ കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കാഷ്നട്ട്സ് എടുത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അത് കുതിർത്ത് വെക്കുക. അതിനുശേഷം അരച്ചെടുക്കുക. അതോടെ ഇതിനകത്തേക്ക് ചേർക്കുക. അതൊരു റിച്ച്നെസ് കൊടുക്കും. ഈ ടൊമാറ്റോ ഒന്നും അധികം കുക്കാവുണ്ട് നമുക്ക്, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർത്തേ. ഇനിയിപ്പോൾ സ്പൂൺ ഇട്ടാൽ പൊടിയോണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. നമുക്ക് അടുത്തായിട്ട് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. ഒത്തിരിയും പേര് ഫിഷ് മോളി ഉണ്ടാക്കും, കടുക് പൊട്ടിക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന രീതിയായതുകൊണ്ട് കടുക് പൊട്ടിച്ച് തന്നെയാണ് ഫിഷ് മോളി ഉണ്ടാക്കാറ്. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ കടുക് പൊട്ടിക്കാതെയും ഫിഷ് മോളി കഴിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എപ്പോഴും ആ കടുക് പൊട്ടിക്കുന്നതിനാണ് ഒന്നുകൂടെ ഫ്ലേവർ. അപ്പോൾ ഇവിടെ കുറച്ച് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇവിടെ ചട്ടി ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കാണ്, കാരണം അത് ഓഫ് ചെയ്താലും പിന്നെയും തിളച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് കുറച്ച് കടുക്, 1/2 ടീസ്പൂൺ കടുക്, 3 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, 1 മുളക് രണ്ടായിട്ട് കീറിയിട്ടത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ ഒരു മിക്സർ നമ്മൾ ചേർക്കുന്നത് 1/2 പാലിലേക്കാണ്. ഇത് അടച്ചു വെക്കുക. ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കുക. ഇതിനകത്തേക്ക് 1/2 പാലൂടെ ചേർക്കാം. എപ്പോഴും 1/2 പാൽ ചേർക്കുമ്പോൾ നല്ല തിക്ക് മിൽക്ക് ചേർക്കുക. ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫിഷ് മോളി റെഡിയായി കഴിഞ്ഞു. ഇപ്പം എൻ്റെ വേർഷനിലുള്ള ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ആവശ്യത്തിന് എരിവും എല്ലാ ഫ്ലേവറും നല്ലതായിട്ടുണ്ട്. ഈ സ്പൈസസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഫിഷ് മോളിക്കുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് ബ്രെഡിൻ്റെ കൂടെയാണ്. ബ്രെഡും ഫിഷ് മോളിയും നല്ലൊരു കോമ്പിനേഷനാണ്. കൂടാതെ അപ്പത്തിൻ്റെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ മാസ് കുക്കിംഗ് ക്ലാസ്.